പിന്നെ എന്തിനാ ബാസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്കതാ മനസ്സിലാവുന്നത്, ബാസിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ടാണ്. ഈ സിനിമ ഒരു വർഷം വെയിറ്റ് ചെയ്താലും ബാസിനെ വെച്ചിട്ട് തന്നെ ഈ സിനിമ ഇറക്കും. അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി, എനിക്കും നിങ്ങൾ ചോദിച്ചു പോലെ എന്തുകൊണ്ടാണ് സംഘടിതമായിട്ട് അക്രമം വരുന്നതുകൊണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ബാസി ഈ കഴിഞ്ഞ ഇഷ്യൂല് എന്തായിരുന്നു ബാസിന്റെ ഇഷ്യൂ? എന്തെങ്കിലും ഇഷ്യൂ ബാസി ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വിഷയത്തിലേക്ക് കയറ്റി വരാൻ? അതായത് ശ്രീനാഥ് ബാസിനെ ഈ ഇഷ്യൂല് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാസിയുടെ പ്രൊവോക്കേഷൻ എന്തായിരുന്നു ഒന്ന് പറയാമോ? ബാസിയുടെ വിഷയം നമ്മൾ രണ്ടു മാസം മുന്നേ കേരളത്തിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തു. ശേഷം ബാസി അഭിനയിച്ചു തുടങ്ങി. മഞ്ഞമ്മൽ ബോയ്സെന്ന സിനിമയിൽ ബാസി അഭിനയിക്കുന്നു. പരാതി ഉണ്ടെങ്കിൽ മഞ്ഞമ്മൽ ബോയ്സിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പറയണേ, അവരാരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഈ നാലഞ്ച് ദിവസം മുമ്പ് എന്തിനാ അങ്ങനെ ഒരു ഇഷ്യൂ വെറുതെ ബാസിക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന? അല്ല, ഇപ്പൊ ഈ രണ്ടു മാസമായിട്ട് ബാസി ഒരു പ്രശ്നത്തിന് ഇടപെട്ടിട്ടില്ലല്ലോ. എന്ത് പ്രശ്നത്തിന് ഇടപെട്ടത്? എന്തോ എന്തെങ്കിലും നിങ്ങൾ അറിയില്ലേ? ഇപ്പൊ ബാസി ഒരു സ്ഥലത്ത് വരാൻ വൈകി, നിങ്ങൾ അറിയില്ലേ? ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ബാസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണം? എനിക്കതാ മനസ്സിലാവുന്നത്, ബാസിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ടാണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാ. എന്താണ് അതിന്? അതെ, മലപ്പൂരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ബാസി. സത്യം പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ബാസിയുടെ പ്രൊവോക്കേഷൻ ബാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ അന്വേഷണത്തിൽ നിന്നും അതിനകത്ത് മനസ്സിലായത്. പിന്നെ എന്തിനാണ് ബാസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഈ സിനിമയുടെ അഭിപ്രായമല്ല. എനിക്കതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം വേറൊന്നും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് ബാസിനെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിട്ട് കേരളത്തിൽ മുഴുവൻ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഇത് ഫൗളാണ്. അതിന് പറയാൻ നിയമപരമായി നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, ഒന്നുമില്ല. പത്രക്കാർക്കും ഒരു അവകാശമില്ല. ശ്രീനാഥ് ബാസി മയക്കുമരുന്നിന് അടിമയാണെന്ന് ഈ നാഴിക 40 തൊട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അല്ല, ആരാണെങ്കിലും പറയാവോ? ഒരു മനുഷ്യനെ കുറിച്ച് പറയാവോ? പാടില്ല. എന്താ വേണ്ടത്? തെളിവുണ്ട്, അത് പോലീസ് വരെ പറയണ്ട. ഷൂട്ടിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കാത്തിരുന്നത്. അതെ, നിങ്ങൾ ഷൂട്ടിന് രാത്രി ഷൂട്ടിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തോടെ ഇരിക്കുകയാണ്. ആ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിലക്കെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തു. ശ്രീനാഥ് ബാസി അവിടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പോകുന്നു, ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഷൂട്ടില്ല. ഇനി എത്ര നാള് കാത്തിരിക്കും? എത്ര നാളുകളല്ല, ശ്രീനാഥ് ബാസി വെച്ച് മാത്രമേ സിനിമ ചെയ്യുന്നു. എനിക്ക് ആഗ്രഹം ശ്രീനാഥ് ബാസിനെ വെച്ച് ചെയ്യാനാണ്. ബാസിക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ബാസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സിനിമ ഒരു വർഷം വെയിറ്റ് ചെയ്താലും ബാസിനെ വെച്ചിട്ട് തന്നെ ഈ സിനിമ ഇറക്കും.